ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഒരിക്കൽ ഒരു ഗ്രാമീണൻ ഒരു സന്യാസിയെ കാണാനായിട്ട് വന്നു. സന്യാസിയോട് ചോദിച്ചു, ദൈവാനുഭവം ഉണ്ടാകാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഈ സന്യാസി ഒന്നും മിണ്ടിയില്ല. നാലാമത്തെ ദിവസമായപ്പോൾ കുളക്കടവിലേക്ക് വരാനായിട്ട് പറഞ്ഞു. കുളക്കടവിലെത്തിയ ഉടനെ തന്നെ ഈ ഗ്രാമീണനെ ഈ സന്യാസി വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. കുറച്ച് സമയം മുക്കിപ്പിടിച്ചതിന് ശേഷം അവനെ പുറത്തേക്ക് വിട്ടു. പിറ്റേ ദിവസം ആശ്രമത്തിൽ വരാനായിട്ട് ഈ ഗ്രാമീണനോട് സന്യാസി പറഞ്ഞു. എന്നിട്ട് സന്യാസി ഈ ഗ്രാമീണനോട് ഒരു ചോദ്യം ചോദിച്ചു, ഇന്നലെ ഞാൻ നിന്നെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? ഗ്രാമീണൻ പറഞ്ഞു, എനിക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാനായിട്ട് അതിയായ ആഗ്രഹം തോന്നി. ഞാൻ എന്നെ തന്നെ ബലം പ്രയോഗിച്ചു, എൻ്റെ രീതിയെ ഞാൻ മാറ്റി. എനിക്ക് നേരെ പൊങ്ങാതെ വന്നപ്പോൾ ഞാൻ മറ്റു രീതിയിൽ പൊങ്ങാനായിട്ട് പരിശ്രമിച്ചു. സന്യാസി ഒരു പുഞ്ചിരിയോടുകൂടി ഈ ഗ്രാമീണനോട് പറഞ്ഞു, ദൈവാനുഭവം ഉണ്ടാകാനായിട്ട് നിനക്ക് വേണ്ടതും ഈ മൂന്ന് കാര്യങ്ങളാണ്. നിനക്ക് തീവ്രമായ ആഗ്രഹമുണ്ടാകണം ദൈവസന്നിധിയിൽ വരാനായിട്ട്. അതുപോലെ തന്നെ നീ ബലം പ്രയോഗിക്കണം. ചിലപ്പോൾ നിനക്കിഷ്ടമില്ലായിരിക്കാം, മടിയുണ്ടായിരിക്കാം, ഉത്സാഹക്കുറവുണ്ടായിരിക്കാം. അപ്പോൾ നീ ബലം പ്രയോഗിച്ച് തന്നെ നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് നിൻ്റെ രീതികളെ മാറ്റണം. നീ നിനക്കിപ്പോൾ പ്രാർത്ഥിക്കുന്ന രീതികൾ നിനക്കിഷ്ടമല്ലെങ്കിൽ നീ മറ്റ് രീതികളൊക്കെ നീ സ്വീകരിക്കണം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകാനായിട്ട്, പ്രാർത്ഥന അനുഭവം ഉണ്ടാകാനായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. നമുക്കും അതിയായ ആഗ്രഹമുണ്ടാകണം, ബലം പ്രയോഗിക്കണം, നമ്മുടെ തന്നെ ചില രീതികളെയൊക്കെ മാറ്റണം. കുട്ടികളായ നിങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ.